താനേ ആടുന്ന മണി. ഈ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. തിരുവനന്തപുരം ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമുള്ള കാഴ്ച. പ്രഭാത പൂജാസമയം ശ്രീകോവിലിന് മുൻവശം തൂക്കിയിട്ടിരിക്കുന്ന മണി തനിയെ അടിച്ചു തുടങ്ങി. എന്തായിരിക്കാം യാഥാർത്ഥ്യം? മനസ്സിലാക്കിയല്ലോ, ആരും വിശ്വസിച്ചില്ല. ഈ വീഡിയോയിലാണെങ്കിൽ ഈ മണിയുടെ ഉൾഭാഗം താഴെ നിന്ന് കാണുന്ന രീതിയിൽ എടുത്തിട്ടില്ല. അതിനാൽ തന്നെ ഈ മണിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കില്ല. എന്നാലും ഈ വീഡിയോയിലുള്ള സൂചനകൾ വഴി നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഈ മണിയടിയുടെ ശബ്ദം കേട്ടാൽ അറിയാം, ഈ മണിയടിയുടെ ശബ്ദം പെട്ടെന്ന് നിൽക്കുന്നു. സാധാരണ മണിയടി എന്ന് പറയുന്നത് ടിങ് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ വീഡിയോയിൽ ടിങ് ടിങ് പെട്ടെന്ന് നിൽക്കുന്നു. അതിനർത്ഥം ഈ മണി എന്തോ ഒന്നിൽ തൊടുന്നുണ്ട്, അത് കാരണമാണ് അതിനെ വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. അത് ഒരുപക്ഷെ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മെക്കാനിസം ആവാം. കൂടാതെ ഈ മണി ചരിഞ്ഞുമാണ് തൂങ്ങിക്കിടക്കുന്നത്. അതിനർത്ഥം ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ മണി ആട്ടുവാനുള്ള മെക്കാനിസമായിരിക്കും. നമ്മുടെ സാധാരണ ടോയ്സിലെല്ലാം കാണുന്ന ചെറിയ മോട്ടറും ബാറ്ററിയും ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ മണി ആട്ടുവാനുള്ള യന്ത്രം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ബാറ്ററിയും ചെറിയ മോട്ടറും ഉപയോഗിച്ച് ആട്ടുവാനുള്ള മെക്കാനിസം ഉണ്ടാക്കുന്ന രീതിയാണ് ഉള്ളത്. ഇത് ഒരു സാധാരണ മണി. ഇത് ഈ മെക്കാനിസം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മണി. ഈ രീതിയിൽ വളരെ എളുപ്പം നമുക്കൊരു മോട്ടറും ബാറ്ററിയും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള മെക്കാനിസം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മണി ഉണ്ടാക്കാം. പൂജയ്ക്കായുള്ള മണി ഇതുപോലുള്ള ഉപകരണങ്ങൾ മാർക്കറ്റിൽ വാങ്ങിക്കുവാനും കിട്ടും. ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജു രാജേഷ്.